നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്തു. ആണോ? ആ ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രചരിപ്പിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മവാർഷികമായി ഇന്ന് അദ്ദേഹത്തെ പോലെ മഹത്തായ ഒരു വ്യക്തിയെ പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം വിലയിരുത്തുന്നത് സങ്കീർണമായ ഒരു കാര്യമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. ഇന്ത്യയിൽ ആധിപത്യമുറപ്പിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തെ അടിയറവ് പറയിപ്പിച്ച ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവെക്കുകയും അദ്ദേഹം ചെയ്തു. അഹിംസയിലൂന്നിയ ജീവിതം നയിക്കുക മാത്രമല്ല, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജി. ജീവിതത്തിൽ എല്ലാവിധത്തിലും സ്വാശ്രയത്വം പുലർത്തിയ ഗാന്ധി ഒരാശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ചു. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും നിരാഹാരം പ്രതിഷേധത്തിനുള്ള ഉപാധിയാക്കിയും മാറ്റി ഗാന്ധി. നമ്മൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ തന്നെയാകുക എന്ന് നമ്മെ പഠിപ്പിച്ച ബാപ്പുജി 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തന്റെ വെടിയേറ്റ് മരണമടഞ്ഞു. ജനുവരി 31 ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ചു. നാഥുറാമിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. 1949 നവംബർ 15 നാഥുറാം ഗോഡ്സെയും കുറ്റവാളികളെയും തൂക്കിലേറ്റി. മാനവിക മൂല്യങ്ങളോടും സത്യത്തോടും അഹിംസയോടും മാത്രമായിരുന്നു ഗാന്ധിജിയുടെ കൂറ്. അദ്ദേഹത്തിന്റെ ജീവിതം നിരന്തര സത്യാന്വേഷണത്തിനുള്ള യാത്രയായിരുന്നു. മുഴുവൻ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഈ ഭൂമിയിലുണ്ടെന്നും എന്നാൽ ഒരാളുടെ പോലും ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ അതിന് കഴിയില്ലെന്നുമുള്ള ഗാന്ധിജിയുടെ നിരീക്ഷണം ഏത് കാലത്തും പ്രസക്തമാണ്.